ലീ ജൂ ഇക്കിന്റെ സംവിധാനത്തിൽ 2013 പുറത്തിറങ്ങിയ അതിമനോഹര കൊറിയൻ സിനിമയാണ് ഹോപ്പ് എന്നത്. സോ വോൺ എന്ന കൊറിയൻ വാക്കിനർത്ഥം ഹോപ്പ് എന്നാണ്. ആ പേരുള്ള കുട്ടിയുടെ കഥയാണ് സിനിമ പറഞ്ഞു വെക്കുന്നത്. കുട്ടിയും അച്ഛനും തമ്മിലുള്ള സ്നേഹബന്ധത്തിന്റെ കഥ, അവൾക്ക് നേരിട്ട ഒരു ആക്രമണത്തിൽ നിന്ന് അവൾ ജീവിതത്തിലേക്ക് മടങ്ങി വന്ന കഥ. നമുക്ക് ആ കഥ കേട്ടാലോ. കൊറിയയിലെ ഒരു സാധാരണ നഗരത്തിൽ ജോലിക്കാരായ അച്ഛൻ ഡോങ് ഹോണിനൊപ്പവും അമ്മ മീ ഹിക്കൊപ്പവും ജീവിച്ചു വരികയായിരുന്നു സോ വോൺ എന്ന സുന്ദരിയായ പെൺകുട്ടി. അന്നൊരു ദിവസം PTA മീറ്റിംഗ് നടക്കുകയാണ്. പൊതുവെ പുറത്തൊന്നും പോവാതെ ഹോപ്പ് സ്റ്റോർ എന്ന തന്റെ മോളുടെ പേരിലുള്ള കടയിൽ സദാസമയവും ചിലവഴിക്കുന്ന ആ അമ്മ അന്ന് PTA മീറ്റിംഗിന് തന്റെ പ്രിയ സുഹൃത്ത് യങ് സുക്കിന്റെ അമ്മയ്ക്കൊപ്പം പോകുവാൻ തയ്യാറാവുകയാണ്. സോ വോണിന്റെ അച്ഛൻ ഡോങ് ഹൂൺ ഒരു കമ്പനിയിലെ മെക്കാനിക്കൽ ഡിവിഷനിൽ ജോലിക്കാരനായിരുന്നു. അവിടുത്തെ മാനേജറും യങ് സുക്കിന്റെ അച്ഛനുമായ ഗ്വാങ് സിക് ഡോങ് ഹൂണിന്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്താണ്. പണമെല്ലാം വളരെ സൂക്ഷ്മതയോടെ മാത്രം ചെലവഴിച്ചിരുന്ന മീഹിക്ക് ഗ്വാങ് സിക്കിന്റെ ഭാര്യയും യങ് സുക്കിന്റെ അമ്മയുമായ തന്റെ സുഹൃത്തിന്റെ നിർബന്ധപ്രകാരം അന്ന് PTA മീറ്റിംഗ് കഴിഞ്ഞു വരുന്ന വഴി ഫുഡ് കഴിച്ചതിന്റെ പണം കൊടുക്കുവാൻ വലിയൊരു സംഖ്യ തന്നെ ചിലവാകുന്നു. മറ്റുള്ളവർക്കായി അത്രയും പണം ചിലവഴിച്ചതിന്റെ പരിഭ്രമം മീഹിക്കുണ്ടായിരുന്നു. അവൾ അത് തന്റെ പ്രിയ സുഹൃത്തിനോട് പറഞ്ഞുകൊണ്ടേയിരുന്നു. നീ എന്താ ഗർഭിണിയാണെന്ന കാര്യം നിന്റെ ഭർത്താവിനോട് പറയാത്തത്? അതും ഇത്രയും നാളായിട്ട്, മീഹി പറഞ്ഞു. അതിന് ചേട്ടൻ എന്നെ ഇപ്പോൾ ശ്രദ്ധിക്കാനൊന്നും സമയമില്ല. മുഴുവൻ സമയവും ഈ തിരക്കു തന്നെയാണ്. അതുമാത്രമല്ല, ഒരു കുട്ടിയെ വളർത്താനുള്ള കഷ്ടപ്പാട് എനിക്കറിയാം. കൂട്ടത്തിൽ ചിലപ്പോൾ ചേട്ടനോട് പറഞ്ഞാൽ ചേട്ടൻ ഇത് വേണ്ടെന്ന് പറഞ്ഞെങ്കിലോ? സ്കൂൾ വിദ്യാർത്ഥിയായിരുന്ന സോ വോണിന് അധികം കൂട്ടുകാരൊന്നും ഉണ്ടായിരുന്നില്ല. ആകെ ഉണ്ടായിരുന്ന നല്ലൊരു കൂട്ടുകാരൻ യങ് സുക് ആയിരുന്നു. ഇപ്പോഴാണെങ്കിൽ അവനുമായി അവൾ വഴക്കിട്ടിരിക്കുകയുമാണ്. യങ് സുക് എപ്പോഴും അവളെ കുള്ളത്തി എന്ന് പറഞ്ഞ് കളിയാക്കും. അവളും ഒട്ടും മോശമല്ല, യങ് സുക്കിനെയും തിരിച്ച് കളിയാക്കും. ഇത്തരത്തിൽ ആ ദിവസവും രാത്രിയോടടുത്തു. രാത്രി പതിവ് പോലെ തന്നെ. അത്രയൊന്നും നന്നായി പഠിക്കാത്ത സോ വോൺ കണക്ക് ചെയ്യുവാനായി ബുദ്ധിമുട്ടുകയാണ്. അച്ഛനാകട്ടെ TVയിൽ മുഴുകിയിരിക്കുന്നു. അമ്മ അടുക്കളയിൽ തിരക്കിലാണ്. അമ്മയവൾക്ക് കണക്ക് പറഞ്ഞു കൊടുക്കാൻ ശ്രമിച്ചെങ്കിലും അവൾ അവളുടേതായ രീതിയിൽ ഒരു കണക്ക് വിവരിച്ചു. നിഷ്കളങ്കമായതും അസംബന്ധവുമായ ഒന്ന്. ഇത് കേട്ടതും ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന തന്റെ ഭർത്താവിനോട് ആ കണക്കൊന്ന് പറഞ്ഞുകൊടുക്കുവാൻ മീഹി ആവശ്യപ്പെട്ടു. പക്ഷേ അദ്ദേഹം അത് ശ്രദ്ധിച്ചില്ലെന്ന് മാത്രമല്ല, TVയിൽ നടക്കുന്ന മാച്ചിൽ ശ്രദ്ധിച്ചിരുന്നു. അത് മീഹിയെ ദേഷ്യം പിടിപ്പിച്ചു. എന്റെ മോളെ ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ പോയി TV കണ്ടോ എന്നവൾ ദേഷ്യത്തിൽ പറഞ്ഞു. അത് കേൾക്കാൻ കാത്തിരുന്ന പോലെ അമ്മയോട് വഴക്കൊന്നുമിടല്ലേ, അമ്മ പറയുന്നത് കേൾക്ക് എന്ന് പറഞ്ഞ് ഡോങ് ഹൂൺ അവിടെ നിന്നെഴുന്നേറ്റ് TV കാണുവാനായി പോയി. പതിവ് പോലെ മീഹി തന്റെ പണിയെല്ലാം തീർത്തു വന്നപ്പോൾ അച്ഛനും മകളും കെട്ടിപ്പിടിച്ച് സോഫയിൽ കിടന്നുറങ്ങുകയായിരുന്നു. സാധാരണ പോലെ ആ ദിവസവും അവിടെ അവസാനിച്ചു. അടുത്ത ദിവസം രാവിലെ സോവോൺ സ്കൂളിൽ പോകുവാൻ വേണ്ടി തയ്യാറാവുകയാണ്. അവളുടെ അമ്മ മീഹി വീടിനോട് തൊട്ടു ചേർന്നുള്ള അവരുടെ കടയിൽ തിരക്കിലായിരുന്നു. അവിടെ സ്കൂളിലേക്ക് പോകുവാൻ വേണ്ടി കാത്തു നിൽക്കുന്ന യങ് സുക്കിനോട് നീ സോവോണിനെ കാത്തു നിൽക്കുകയാണോ എന്ന് മീഹി ചോദിച്ചെങ്കിലും താൻ മറ്റു കൂട്ടുകാരെ കാത്തു നിൽക്കുകയാണ് എന്നായിരുന്നു അവന്റെ മറുപടി. കുട്ടികൾ കടയിൽ നിന്നും ഇറങ്ങി വന്നതും യങ് സുക്കും അവരുടെ കൂടെ സ്കൂളിലേക്ക് ഓടി. യങ് സുക്കും ഇപ്പോ തന്നെ വരും, അവളെയും കൂടെ കൊണ്ടുപോകൂ എന്ന് മീഹി പറഞ്ഞെങ്കിലും അത് കേൾക്കാൻ നിൽക്കാതെ അവൻ തന്റെ കൂട്ടുകാർക്കൊപ്പം സ്കൂളിലേക്ക് ഓടി. സോവോൺ അവളുടെ പ്രിയപ്പെട്ട കാർട്ടൂണായ കോക്കോമോങ് വെച്ച് കണ്ട് അതിലെ പാട്ടുപാടി ആസ്വദിച്ച് മുടി കെട്ടുവാൻ ശ്രമിക്കുകയാണ്. എത്ര ശ്രമിച്ചിട്ടും അവൾക്കത് പറ്റുന്നുണ്ടായിരുന്നില്ല. അവിടെ വന്നിരുന്ന അച്ഛനോടായി അവൾ മുടി കെട്ടിത്തരാമോ എന്ന് ചോദിച്ചു. പിന്നെന്താ എന്ന് പറഞ്ഞ് അച്ഛൻ മുടി കെട്ടിക്കൊടുക്കാൻ തുനിഞ്ഞെങ്കിലും ഒരു ഫോൺ കോളിലായിരുന്നതിനാൽ അദ്ദേഹത്തിന്റെ മുടികെട്ടൽ ശരിയാവുന്നുണ്ടായിരുന്നില്ല. കുറച്ചു നേരം കഴിഞ്ഞതും സോവോണിന് വല്ലാത്ത ദേഷ്യം വന്നു. മുടി കെട്ടണ്ടായെന്നും താൻ എന്നത്തെയും പോലെ പിന്നുകുത്തി പൊക്കോളാമെന്നും അവൾ പറഞ്ഞു. മോൾക്ക് പിന്നുകുത്തുന്നതാണ് നല്ല ഭംഗിയെന്ന് അച്ഛൻ പറഞ്ഞെങ്കിലും അതവളെ ദേഷ്യപ്പെടുത്തിയതേയുള്ളൂ. പെട്ടെന്ന് പുറത്ത് മഴ പെയ്യാൻ തുടങ്ങിയിരുന്നു. പുറത്തേക്ക് ഇറങ്ങി വന്ന ഡോങ് ഹൂൺ തന്റെ കുട എവിടെയെന്ന് മീഹിയോടായി ചോദിച്ചു. കടയുടെ അകത്തുണ്ടെന്നായിരുന്നു പുറത്തേക്ക് ഇറങ്ങി വന്ന മീഹിയുടെ മറുപടി. അതെടുക്കുവാനായി ഡോങ് ഹൂൺ അകത്തേക്ക് പോയി. പെട്ടെന്ന് പുറത്തൊരു ശബ്ദം കേട്ടു. ഡോങ് ഹൂൺ പുറത്തിറങ്ങി നോക്കിയപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. സാധനമെന്തോ മോഷ്ടിക്കാൻ ശ്രമിച്ച ഒരു വൃദ്ധൻ അവിടെ ഉപേക്ഷിച്ച് കടന്നുപോയ ഒരു മദ്യക്കുപ്പി മാത്രം റോഡിൽ വീണുകിടന്നു. ഡോങ് ഹൂൺ അതെടുത്ത് അവിടെ വെച്ച ശേഷം കട മുടക്കം എന്ന ബോർഡ് വാതിലിൽ തൂക്കി. മഴ നന്നായി കനത്തതുകൊണ്ട് യങ് സുക്കും കൂട്ടുകാരും തലയിൽ കവറിട്ട് വളരെ വേഗത്തിൽ മുന്നോട്ടോടി. സ്കൂളിലേക്ക് എത്താനുള്ള ഇടവഴികൾ താണ്ടി അവർ ഓടിക്കൊണ്ടേയിരുന്നു. സ്കൂളിലേക്ക് തന്റെ
തന്റെ ബാഗും തൂക്കി ഒരു മഞ്ഞക്കുടയും ചൂടി സുന്ദരിയായി നടന്നു പോവുകയായിരുന്നു സോവോൺ. പുറകെ അമ്മ മീഹി ഓടിയെത്തി അവളെ വിളിച്ചു. സോവോൺ അവിടെ തിരിഞ്ഞു നിന്നു. അമ്മ അവളോട് സ്നേഹത്തോടെ പറഞ്ഞു, നാളെ ഞാൻ ഭംഗിയായി മുടി കെട്ടിത്തരാട്ടോ. പക്ഷെ പരിഭ്രമത്തിലും ദേഷ്യത്തിലുമായിരുന്നു സോവോൺ. അവൾ നിരാശയോടെ പറഞ്ഞു, അമ്മ എന്നും ഇങ്ങനെ തന്നെയാണ് പറയാറുള്ളത്, എന്നിട്ടോ കെട്ടിത്തരികയുമില്ല. ഇത് കേട്ടത് മീഹി പറഞ്ഞു, ഓ വലിയ കൊച്ചായല്ലോ, അമ്മയോട് ദേഷ്യപ്പെടുകയാണോ? അവളുടെ മുന്നിലിരുന്ന് മീഹി സ്നേഹത്തോടെ അവളോട് ചോദിച്ചു, അമ്മയും മോളുടെ കൂടെ സ്കൂള് വരെ വരണോ? ഏയ് അതൊന്നും വേണ്ട, എനിക്കിവിടെ നിന്ന് 3 മിനിറ്റ് ഓടുവാനുള്ള ദൂരമേ ഉള്ളൂ എന്നായിരുന്നു സോവോണിന്റെ മറുപടി. അങ്ങനെയാണെങ്കിൽ ഓക്കെ, പക്ഷേ ഇടവഴിയിലൂടെ പോവരുത്, ഹൈവേ വഴി മാത്രം പോയാ മതി എന്ന് പറഞ്ഞ് ആ അമ്മ തന്റെ മകളെ യാത്രയാക്കി. സോവോൺ മുന്നിലേക്ക് നടന്ന് നീങ്ങിലേക്ക് നീങ്ങുമ്പോൾ ഒരു കുട്ടിയുടെ പിയാനോ വായന കേട്ടു. അത് കേട്ട് സന്തോഷത്തിൽ തുള്ളിച്ചാടി അവൾ സ്കൂളിലേക്ക് നടക്കുകയാണ്. ഇടവഴി കണ്ടെങ്കിലും അവൾ അമ്മ പറഞ്ഞതോർത്ത് അതുവഴിയൊന്നും കയറിപ്പോയില്ല. സ്കൂൾ ലക്ഷ്യമാക്കി നേരെ തന്നെ നടന്നു. സ്കൂൾ എത്തുന്നതിന് മുമ്പ് ഒരു പൊളിഞ്ഞ കെട്ടിടമുണ്ടായിരുന്നു, പണി നടക്കുന്ന കെട്ടിടം. അവിടെ നിന്ന് ഒരു വൃദ്ധൻ കുട്ടികൾ ഓടിപ്പോകുന്നത് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. സോവോൺ നടന്നു വന്നുകൊണ്ടിരിക്കെ പെട്ടെന്ന് മുന്നിൽ ഒരു രൂപം കണ്ടു. അവൾ തല ഉയർത്തി നോക്കിയപ്പോൾ ഒരു വൃദ്ധനതാ മുമ്പിൽ നിൽക്കുന്നു. വൃദ്ധൻ അവളോട് ചോദിച്ചു, സ്കൂളിൽ പോവുകയാണോ? അതെ എന്ന് സോവോൺ തലകുലുക്കി. എന്നെയും കുടയിൽ കയറ്റാമോ എന്നായി വൃദ്ധൻ. അല്പം ആശങ്ക തോന്നിയ സോവോൺ ചുറ്റിലും നോക്കി. അവിടെയെങ്ങും ആരും ഉണ്ടായിരുന്നില്ല. ആ വൃദ്ധൻ അവളുടെ അടുക്കലേക്ക് നടന്നു വന്നു. സോവോൺ കാലുകൾ പിന്നിലേക്ക് വെച്ചു. ഡോങ്ഹൂൺ തന്റെ ജോലിയിൽ മുഴുകിയിരിക്കുകയായിരുന്നു. മീഹിയാകട്ടെ ഭക്ഷണം കഴിച്ച് പതിവ് പോലെ ബില്ലുകളൊക്കെ പരിശോധിക്കുകയായിരുന്നു. സമയം കടന്നുപോയിക്കൊണ്ടിരുന്നു. ഈ സമയമെല്ലാം അധികം ദൂരെയൊന്നുമല്ലാതെ തന്റെ മകൾ അപകടത്തിൽ പെട്ടിരിക്കുന്നു എന്ന വിവരം അവർ അറിഞ്ഞതേയില്ല. സ്കൂളിനോട് ചേർന്ന ആ പൊളിഞ്ഞ കെട്ടിടത്തിൽ സോവോണിന്റെ ഭംഗിയുള്ള കുട നശിപ്പിക്കപ്പെട്ടു കിടന്നു. കെട്ടിടത്തിനകത്ത് ചോരയിൽ കുളിച്ച ഒരു കുട്ടിയുടെ കൈകൾ മൊബൈൽ ഫോണിനടുത്തേക്ക് നീങ്ങി വന്നു. അത് സോവോണിന്റെ കൈകളായിരുന്നു. അധികം വൈകാതെ മീഹിയെ തേടി ഒരു ഫോൺ കോൾ എത്തി. യങ് സുക്കിന്റെ അമ്മയായിരുന്നു വിളിച്ചത്. അവൾ മീഹിയോടായി പറഞ്ഞു, സ്കൂളിനടുത്ത് മുഴുവൻ പോലീസാണ്, എന്തോ നടന്നിട്ടുണ്ട്, എന്താണെന്ന് അറിയാൻ പാടില്ല, ഞാൻ യങ് സുക്കിന് കുട കൊടുക്കുവാനായി പോയതാണ്, പക്ഷേ ഇവിടെ ഏതോ ഒരു കുട്ടിക്ക് അപകടം പറ്റിയിട്ടുണ്ട്, സ്കൂളിനടുത്തോ എന്ന് മീഹി ആശങ്കയോടെ ചോദിച്ചു. ഇതേ സമയം ജോലി ചെയ്യുകയായിരുന്ന ഡോങ് ഹൂണിനെ തേടി പോലീസ് സ്റ്റേഷനിൽ നിന്നും ഒരു കോൾ വന്നെത്തി. തന്റെ മകളായ സോവോണിന് പറ്റിയ അപകടത്തെക്കുറിച്ച് അറിയിപ്പ് നൽകുന്നതായിരുന്നു ആ ഫോൺ വിളി. അദ്ദേഹത്തോട് ഉടൻ ഹോസ്പിറ്റലിലേക്ക് എത്താനും അവർ ആവശ്യപ്പെട്ടു. ഹോസ്പിറ്റലിലേക്ക് പ്രധാന അന്വേഷണ ഉദ്യോഗസ്ഥനും സംഘവും എത്തിച്ചേർന്നു. അവർ ആദ്യമായി കുട്ടിയെ കണ്ട കോൺസ്റ്റബിളിന്റെ അടുത്ത് കാര്യങ്ങൾ തിരക്കി. അവൾ കണ്ട കാഴ്ചകൾ വിശദീകരിക്കുവാൻ തുടങ്ങി. കണ്ടപ്പോൾ ദേഹം മുഴുവൻ ചോരയായിരുന്നു, പിന്നെ കുട്ടിക്ക് ബോധവുമില്ലായിരുന്നു, ശരീരം മുഴുവൻ മുറിവുകളും. ആരാണ് ഇൻഫോം ചെയ്തത് എന്നായിരുന്നു ഓഫീസറിന്റെ അടുത്ത ചോദ്യം. കുട്ടി സ്വയം തന്റെ ഫോണിൽ നിന്ന് വിളിക്കുകയായിരുന്നു എന്ന് കോൺസ്റ്റബിൾ മറുപടി നൽകി. അപ്പോഴേക്കും അങ്ങോട്ട് വിവരമറിഞ്ഞ് ഹി എത്തിച്ചേർന്നിരുന്നു. വളരെയധികം തകർന്നു പോയിരുന്ന ആ അമ്മ തന്റെ മകളെ കാണുവാനായി എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് കയറി ചെന്നു. ഇതിനോടകം അവിടെ എത്തിക്കഴിഞ്ഞിരുന്ന ഡോങ് ഹൂണിനോടായി ഡോക്ടർമാർ കാര്യങ്ങൾ വിശദീകരിക്കുകയായിരുന്നു. അവർ പറഞ്ഞു, സിടി സ്കാനിൽ ശരീരത്തിൽ ആഴമുള്ള മുറിവുകൾ ഉള്ളതായി കണ്ടെത്തിയിട്ടുണ്ട്. അടിവയറിനും മലാശയത്തിനും ഇടയിലുള്ള ആന്തരിക അവയവങ്ങൾക്ക് സാരമായ പരിക്കുകൾ പറ്റിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണം. ചിലപ്പോ മുറിവ് പറ്റിയ ഭാഗങ്ങൾ മുറിച്ചു മാറ്റേണ്ടി വരും. ഈ സമയം അകത്ത് ബെഡിൽ കിടത്തിയിരിക്കുന്ന സോവോണിനെ കണ്ട് അമ്മ അങ്ങോട്ടേക്ക് കുതിച്ചു ചെന്നു. തന്റെ മകൾ കിടക്കുന്ന അവസ്ഥ കണ്ടതും ആ മാതാവിന്റെ ഹൃദയം തകർന്നുപോയി. അവരവിടെ കരഞ്ഞുകൊണ്ട് തളർന്നിരുന്നു പോയി. പോലീസ് കോൺസ്റ്റബിളും മറ്റുള്ളവരും ചേർന്ന് അവരെ താങ്ങിപ്പിടിച്ചു. അധികം വൈകാതെ സോവോൺ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മാറ്റപ്പെട്ടു. അങ്ങോട്ടേക്ക് വന്നെത്തിയിരുന്ന ഓഫീസേഴ്സ് വിവരങ്ങൾ അന്വേഷിച്ച് എത്രയും പെട്ടെന്ന് തങ്ങൾ പ്രതിയെ പിടിക്കുമെന്ന് പറഞ്ഞ് അവിടെ നിന്നും മടങ്ങി. കരഞ്ഞ് സ്വയം പുലമ്പിക്കൊണ്ടിരുന്ന മീഹിയുടെ അടുത്തേക്ക് ഡോങ്ഹൂൺ ചെന്നിരുന്നു. വേദനയിൽ ആണ്ടുപോയിരുന്ന മീഹി സ്വയം കുറ്റപ്പെടുത്തി പറഞ്ഞുകൊണ്ടേയിരുന്നു. ഡോങ്ഹൂണിനോട് അവൾ ഇടവഴിയിലൂടെയാണോ പോയതെന്ന് മീഹി തിരക്കി. അല്ലെന്നറിഞ്ഞതും ഏറെ വേദനയോടെ പൊട്ടിക്കരഞ്ഞു. ഞാനാണ് അവളോട് ഹൈവേ വഴി പോവാൻ പറഞ്ഞതെന്ന് ആവർത്തിച്ച് പറഞ്ഞ് ആ മാതാവ് കരഞ്ഞുകൊണ്ടിരുന്നു. ഡോങ്ഹൂണിനുള്ളിലും ആഴത്തിൽ വേദനയുണ്ടായിരുന്നെങ്കിലും അദ്ദേഹം അത് പുറത്ത് കാണിച്ചിരുന്നില്ല. വേദന മുഴുവൻ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒതുങ്ങി. പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ മീഹി പറഞ്ഞു, യങ് സുക്കിന്റെ അമ്മ, അവൾക്കെല്ലാം അറിയാം, അവളാണ് ആദ്യം ഫോൺ വിളിച്ചത്. ഇത് നമ്മുടെ മകളാണെന്ന് അവൾക്കറിയാമായിരിക്കുമോ? അവൾ ആരോടെങ്കിലും അത് പറഞ്ഞാൽ ഞാൻ അവളുടെ നാക്കരിയും. ഡോങ്ഹൂൺ അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ ലോകത്ത് ഒരമ്മയ്ക്കും സഹിക്കാൻ പറ്റാവുന്നതും ഒരച്ഛനും മനക്കരുത്ത് കണ്ടെത്താൻ പറ്റുന്നതുമായ കാര്യങ്ങളല്ലോ അവിടെ സംഭവിച്ചിട്ടുള്ളത്. പെട്ടെന്ന് ഒരു നഴ്സ് പുറത്തേക്ക് വന്നു.
ഓപ്പറേഷൻ തിയേറ്ററിനകത്തേക്ക് ഡോക്ടർ ഒരാളെ വിളിക്കുന്നു എന്ന് പറഞ്ഞു. ഡോങ് ഹോൺ ഡോക്ടറുടെ അടുത്തേക്ക് ചെന്നു. ഓപ്പറേഷൻ തിയേറ്ററിലെ ബെഡിൽ കിടക്കുന്ന തന്റെ മകളെ കണ്ടതും ആ അച്ഛന്റെ ഹൃദയം വിങ്ങിപ്പൊട്ടുവാനായി തുടങ്ങി. ഡോക്ടർ അദ്ദേഹത്തോടായി കാര്യങ്ങൾ വിശദീകരിച്ചു. വൻകുടലിലെ ചില ഭാഗവും മലദ്വാരവും ഓപ്പറേഷൻ ചെയ്ത് നീക്കേണ്ടി വരും. നമ്മൾ ഇപ്പോൾ അത് ചെയ്തില്ലെങ്കിൽ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ പറ്റില്ല. കുട്ടിയെ രക്ഷിക്കാനായി കൃത്രിമ മലദ്വാരം വെക്കേണ്ടി വരും. ആ അച്ഛന് സഹിക്കാൻ പറ്റാവുന്നതിലപ്പുറമായിരുന്നു താൻ കേട്ട കാര്യങ്ങളൊക്കെ. അദ്ദേഹത്തിന് ഒരു വാക്കുപോലും പറയുവാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഡോക്ടർ കാര്യങ്ങൾ കൂടുതൽ വിശദീകരിച്ചു നൽകി. വൻകുടലിന്റെ ഒരറ്റം ശരീരത്തിന് പുറത്തേക്ക് നീട്ടും. അത് കൊലോസ്റ്റോമി ബാഗിലേക്ക് ഘടിപ്പിക്കും. ജീവിതകാലം മുഴുവൻ അവൾ ഇനി ആ ബാഗ് ധരിച്ച് ജീവിക്കേണ്ടി വരും. തന്റെ പ്രിയപ്പെട്ട മകൾക്ക് വന്ന അവസ്ഥയോർത്ത് ആ അച്ഛൻ വിങ്ങിപ്പൊട്ടി കരയുവാനായി തുടങ്ങി. കരയുന്നതിനിടയിൽ എന്റെ മോളെ രക്ഷിക്കണം എന്ന് മാത്രം അദ്ദേഹം ഡോക്ടറോടായി പറഞ്ഞു. പുറത്തേക്ക് ഇറങ്ങി വന്ന അദ്ദേഹത്തോട് മീഹി എന്താണെന്ന് ചോദിച്ചു. അയാൾ അവളെ കെട്ടിപ്പിടിച്ചു നിന്ന് കരഞ്ഞു. അവളോടായി കാര്യങ്ങൾ പറഞ്ഞു. ഓപ്പറേഷൻ ഭംഗിയായി നടന്നു. സോവോൺ രക്ഷിക്കപ്പെട്ടു. ഇന്റൻസീവ് കെയർ യൂണിറ്റിലേക്ക് മാറ്റപ്പെട്ട മകളെ നേരിട്ട് കാണുവാൻ മീഹിക്ക് ധൈര്യമുണ്ടായില്ല. അവൾ ഒരു ഗ്ലാസിന് മറുവശം നിന്ന് തന്റെ മകളെ കണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ടിരുന്നു. അവരുടെ ഒപ്പമുണ്ടായിരുന്ന പോലീസ് കോൺസ്റ്റബിൾ വിഷമം സഹിക്കാനാകാതെ പുറത്തേക്കിറങ്ങിപ്പോയ മീഹിക്കൊപ്പം കൂടെ ചെന്നു. ഡോങ് ഹോൺ കരുത്ത് സംഭരിച്ച് തന്റെ മകളുടെ അടുത്തേക്ക് ചെന്നു. കരയാതിരിക്കുവാനായി അദ്ദേഹം പരമാവധി ശ്രമിച്ചിരുന്നു. മകളുടെ അടുത്ത് ചെന്നിരുന്ന് അവളുടെ കയ്യിൽ പിടിച്ചു. ബോധം വന്നിരുന്ന സോവോൺ കൺതുറന്നു നോക്കി. ശേഷം പറഞ്ഞു, അച്ഛൻ വന്നോ? ഡോങ് ഹോൺ പുഞ്ചിരിക്കുവാനായി ശ്രമിച്ചു. അവൾ അമ്മ എവിടെയെന്ന് ചോദിച്ചു. ഡോങ് ഹോൺ പറഞ്ഞു, അമ്മ പുറത്തുണ്ട്, ഞങ്ങൾ ഓരോരുത്തരായി കാണുവാനായി വരികയാ. അമ്മയും ഞാനും ഇവിടെ തന്നെയുണ്ട്. മോൾ പേടിക്കണ്ടാട്ടോ എന്ന് മോള് കേട്ടതിന് ശേഷം അവൾ നിശബ്ദമായി. ഉടൻ ഡോങ് ഹോൺ പറഞ്ഞു, മോൾക്കൊന്നുമില്ലാട്ടോ, ഡോക്ടർ പറഞ്ഞത് ഒരു കുഴപ്പവുമില്ലെന്ന. തളർന്നു കിടന്നിരുന്ന സോവോൺ തന്റെ അച്ഛനോട് ഓരോ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നു. സങ്കടം തികട്ടി വന്നിട്ടും അതൊന്നും പുറത്തു കാട്ടാതെ അദ്ദേഹം ഓരോന്ന് മറുപടി പറഞ്ഞുകൊണ്ടിരുന്നു. ഏറ്റവും ഒടുവിൽ സോവോൺ പറഞ്ഞു, ഞാൻ വിചാരിച്ചത് അച്ഛനും അമ്മയുമൊക്കെ മുഴുവൻ സമയം തിരക്കിലായിരിക്കുമെന്നാണ്. ആ ചീത്ത മനുഷ്യനെ പിടിക്കണം അച്ഛ. മോൾക്ക് ഒരുപാട് വേദനയെടുത്തു. പിന്നെ ഞാൻ പോലീസിനെ വിളിച്ചു. സങ്കടം അടക്ക വയ്യാതെ അതൊന്നും കാണിക്കാതെ വാക്കുകൾ മുറിഞ്ഞ് അദ്ദേഹം പറഞ്ഞു, എപ്പോഴാ എന്റെ മോൾ ഇത്രയും മിടുക്കിയായത്? സോവോൺ പറഞ്ഞുകൊണ്ടിരുന്നു. അയാൾ ഒരു 3/4 ഇട്ടിരുന്നത്, പിന്നെ കുറെ പോക്കറ്റുകളുള്ള ഒരു ഷർട്ടും. പെട്ടെന്ന് മനസ്സിലാകാതെ ഡോങ് ഹോൺ ചോദിച്ചു, ആരാ? അവൾ പറഞ്ഞു, ആ ചീത്ത മനുഷ്യൻ. അയാളെ പിടിക്കണം, അതൊക്കെ നമുക്ക് പിന്നെ നോക്കാമെന്ന് ഡോങ് ഹോൺ അവളോടായി പറഞ്ഞു. ഈ സമയം സോവോൺ പറഞ്ഞു, എനിക്ക് മയക്കം വരുന്ന പോലുണ്ട്, ഞാൻ ഇതൊക്കെ മറന്നുപോയാലോ? ഇത് കേട്ടതും തന്റെ മകളെ സമാധാനിപ്പിക്കുവാൻ വേണ്ടി ഡോങ് ഹോൺ പറഞ്ഞു, അതൊന്നും സാരമാക്കണ്ട, പോലീസ് പറഞ്ഞത് അവർക്ക് ആളെ മനസ്സിലായെന്ന. ശരിക്കും ആണോ എന്ന് ആ കുഞ്ഞുകുട്ടി ചോദിച്ചു. അതെ മോളെ, മോൾ ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴേക്കും പോലീസ് ആ ചീത്ത മനുഷ്യനെ പിടിച്ചിട്ടുണ്ടാകുമെന്ന് ഡോങ് ഹോൺ അവളോട് പറഞ്ഞു. അവൾ നിരാശയോടെ വേദനയോടെ അച്ഛനെ നോക്കി പറഞ്ഞു, എനിക്കറിയില്ല അച്ഛ, ഞാനെപ്പോഴും മൂത്രമൊഴിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ തോന്നുന്നു. അത്രയും നേരം സങ്കടം പിടിച്ചു നിർത്തിയ ഡോങ് ഹോണിന് അത് കേട്ടതോടെ സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അയാൾ വിങ്ങിപ്പൊട്ടി പുറത്തേക്ക് നടന്നുപോയി. അധികം വൈകാതെ അവർക്കൊരു വിവരം ലഭിച്ചു. സംഭവ സ്ഥലത്തു നിന്നും പ്രതിയുടെ ഫിംഗർ പ്രിന്റ് കിട്ടിയിരിക്കുന്നു. ഇതറിഞ്ഞതും ഡോങ് ഹോൺ ധൃതിയിൽ പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നു. അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ചെന്ന് ആളാരാണെന്ന് ചോദിച്ചു. അവരിൽ നിന്നും ആ പ്രതിയെ അറസ്റ്റ് ചെയ്യുവാൻ വാറന്റ് കിട്ടിയിട്ടില്ല എന്നറിഞ്ഞ അയാൾ വളരെയധികം ബഹളമുണ്ടാക്കുവാനായി തുടങ്ങി. ഇത് കേട്ടതും മറ്റൊരു പോലീസുകാരൻ പറഞ്ഞു, അവിടെ നിന്നും DNA ലഭിച്ചിട്ടില്ല. മാത്രമല്ല അവിടെ ക്യാമറ ഇല്ലാത്തത് കൊണ്ട് തെളിവുകളൊന്നും ശക്തവുമല്ല. വാറന്റ് കിട്ടണമെങ്കിൽ ശക്തമായ തെളിവ് ആവശ്യമാണ്. ഇത് കേട്ടതും നിരാശയോടെ ദേഷ്യത്തോടെ ഡോങ് ഹോൺ ചോദിച്ചു, ഇനി എന്താണ് വഴി? പ്രധാന പോലീസ് ഓഫീസർ പറഞ്ഞു, ഇനി ഒരേ ഒരു വഴിയേ ഉള്ളൂ, കുട്ടി പ്രതിയെ ഐഡന്റിഫൈ ചെയ്യണം. ഹോസ്പിറ്റലിലേക്ക് മടങ്ങിയെത്തിയ ഡോങ് ഹോൺ തന്റെ ഭാര്യ മീഹിയുമായി ഈ കാര്യം സംസാരിച്ചു. പക്ഷേ മീഹിക്ക് വളരെയധികം ദേഷ്യം വരികയാണ് ചെയ്തത്. നിങ്ങളൊരു അച്ഛനാണോ? എന്റെ മകൾ എന്തോരം അനുഭവിച്ചു, ഇനി വീണ്ടും അവളെ വിഷമിപ്പിക്കുവാൻ പോവുകയാണോ എന്ന് ചോദിച്ച് മീഹി വളരെയധികം ഒച്ചയുണ്ടാക്കുവാനായി തുടങ്ങി. അവിടെ ഉണ്ടായിരുന്ന പോലീസ് കോൺസ്റ്റബിളും അവളെ ആശ്വസിപ്പിക്കുവാൻ ശ്രമിച്ചെങ്കിലും അവൾ അതൊന്നും കേട്ടില്ല. എല്ലാവർക്കും നേരെ കയർത്തുകൊണ്ടിരുന്നു. പോലീസുകാരി പറഞ്ഞു, സൺഫ്ലവർ എന്ന് പറഞ്ഞ ഒരു സ്ഥാപനമുണ്ട്, ഇതുപോലെയുള്ള കുട്ടികളെയെല്ലാം അവരുടെ മാനസികാരോഗ്യം വീണ്ടെടുക്കുവാൻ അവർ സഹായിക്കാറുണ്ട്. ഇത് കേട്ടതും മീഹിക്ക് തന്റെ ദേഷ്യം കൂടി. വളരെയധികം ശബ്ദമുണ്ടാക്കി പോലീസുകാരിക്ക് നേരെയും ചാടി ആക്രോശിച്ച് അവൾ വേദനയോടെ ഹോസ്പിറ്റലിനകത്തേക്ക് നടന്നുപോയി. ആ പോലീസുകാരി ഡോങ് ഹോണിനോടായി പറഞ്ഞു, നിങ്ങൾ വീട്ടിൽ പോയി കുട്ടിയുടെ പുസ്തകങ്ങളും കളിപ്പാട്ടങ്ങളും എടുത്തുകൊണ്ടുവരൂ, അവൾക്കിപ്പോൾ അതാണ് ആവശ്യമായുള്ളത്. ഡോങ് ഹോൺ വീട്ടിലേക്ക് മടങ്ങിയെത്തി. ആത്മാവില്ലാതെ മരിച്ചു കിടക്കുന്ന വീട്. അയാൾ തന്റെ മകളുടെ മുറി
മുറിയിൽ കയറി പുസ്തകങ്ങളെല്ലാം പരിശോധിച്ചു. അവൾ വരച്ചിരുന്ന തങ്ങളുടെ കുടുംബചിത്രം കണ്ടു. ശേഷം അതെല്ലാമായി ഹോസ്പിറ്റലിലേക്ക് മടങ്ങിയെത്തി. ഒപ്പം അയാൾ ആ തീരുമാനം എടുക്കുക കൂടി ചെയ്തിരുന്നു. അങ്ങോട്ടേക്ക് വന്നെത്തിയിരുന്ന സൈക്കോളജിസ്റ്റായ സോങ് ജുങ് സുക്കിനോട് അദ്ദേഹം പറഞ്ഞു, പ്രതിയെ പിടികൂടണം, പക്ഷേ കുട്ടിയുടെ മാനസിക നില ശരിയായിട്ടില്ല എന്നായിരുന്നു അവരുടെ മറുപടി. കൂടെ ഉറപ്പാണോ എന്നും ആ സൈക്യാട്രിസ്റ്റ് ചോദിച്ചു. ഇന്നല്ലെങ്കിൽ നാളെ എന്തായാലും അത് ചെയ്യേണ്ടി വരും, പ്രതിയെ കണ്ടെത്തിയേ തീരൂ എന്ന് ഡോങ്ഹോം പറഞ്ഞു. അങ്ങോട്ടേക്ക് വന്നെത്തിയിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ സൈക്യാട്രിസ്റ്റിന്റെ സഹായത്തോടെ തെളിവെടുപ്പ് ആരംഭിച്ചു. അവളെ വേദനിപ്പിക്കാതെ സൈക്യാട്രിസ്റ്റ് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി. ഒപ്പം പ്രതിയുടെ ഫോട്ടോ കാണിച്ച് അയാളെ ഐഡന്റിഫൈ ചെയ്യുകയും ചെയ്തു. രണ്ടു വട്ടം ഇത് ആവർത്തിച്ചു. പോലീസുകാർ ഇതെല്ലാം വീഡിയോ ആയി ഷൂട്ട് ചെയ്തിരുന്നു. മടങ്ങുന്ന നേരം സൈക്യാട്രിസ്റ്റ് ഡോങ്ഹോവിനോടും മീ ഹിയോടുമായി പറഞ്ഞു, ദിവസങ്ങൾ കടന്നു പോകും തോറും കുട്ടിയുടെ പെരുമാറ്റത്തിൽ വല്ലാത്ത മാറ്റങ്ങൾ വന്നു തുടങ്ങും. ചിലപ്പോ പെട്ടെന്ന് അലറിക്കരയുവാനായി തുടങ്ങും, അല്ലെങ്കിൽ ഒരുപാട് നേരത്തേക്ക് ഇണ്ടാതാകും. എന്താണ് നിങ്ങൾ പറഞ്ഞു വരുന്നതെന്ന് ഡോങ്ഹോൺ അവരോടായി ചോദിച്ചു. ഡോക്ടർ പറഞ്ഞു, അവൾക്ക് മാനസികവും ശാരീരികവുമായ കരുത്തു വേണം, അത് ഫാമിലി ഉദ്ദേശിച്ചാൽ മാത്രം നടക്കുന്ന ഒന്നല്ല. ശേഷം തന്റെ ഹോസ്പിറ്റലായ സൺഫ്ലവറിന്റെ വിസിറ്റിംഗ് കാർഡ് എടുത്ത് ഡോക്ടർ അവർക്ക് നേരെ നീട്ടി. പക്ഷേ ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന മീഹിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നു. തന്റെ മകൾ തുടർന്നും ഒരു സാധാരണ ജീവിതം നയിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന അവൾക്ക് ഡോക്ടർ പറഞ്ഞതൊന്നും സഹിക്കാൻ പറ്റുന്നതായിരുന്നില്ല. മീഹി ഡോക്ടറിന് നേരെ കയർത്തു. ശേഷം വിസിറ്റിംഗ് കാർഡ് ഡോക്ടറുടെ കയ്യിലേക്ക് തന്നെ തിരികെ ഏൽപ്പിച്ചു. ഡോങ്ഹോൺ അവളെ ശാന്തയാക്കാൻ ശ്രമിച്ചു. പ്രതി തിരിച്ചറിയപ്പെട്ടതോടെ പോലീസ് അംഗം അയാളെ കസ്റ്റഡിയിലെടുത്തു. ഇതറിഞ്ഞതും ഡോങ്ഹോൺ പോലീസ് സ്റ്റേഷനിലേക്ക് പാഞ്ഞെത്തി. പക്ഷേ അവിടെ മീഡിയ ഒത്തുകൂടിയിരുന്നു. ഡോങ്ഹോൺ ചെന്നുപെട്ടത് മീഡിയയുടെ മുമ്പിലായിരുന്നു. കുട്ടിയുടെ അച്ഛനായിരിക്കാമെന്ന് തിരിച്ചറിഞ്ഞ മീഡിയ ഡോങ്ഹോവിന് നേരെ തിരിഞ്ഞ് അയാളെ കവർ ചെയ്യുവാനായി തുടങ്ങി. ഇതോടെ പോലീസുകാർ വന്ന് അയാളെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോയി. വിവരം പുറത്തെത്തിയതോടെ ഹോസ്പിറ്റലിന് മുമ്പിലും മീഡിയ തടിച്ചുകൂടിയിരുന്നു. ടിവിയിൽ സംപ്രേക്ഷണങ്ങൾ തുടർന്നുകൊണ്ടിരുന്നു. വീട്ടിലിരുന്ന് ടിവി കാണുകയായിരുന്ന യങ് സുക്കിന്റെ അമ്മയും അവരുടെ ഭർത്താവ് ഗ്വാങ്സിക്കും ഈ വാർത്തകൾ കണ്ടു. ഗ്വാങ്സിക് ഉടൻ തന്റെ പ്രിയ കൂട്ടുകാരനെ വിളിച്ചു. നീ എവിടെയാണെന്ന് ചോദിച്ചു. ശേഷം ഹോസ്പിറ്റലിന് മുമ്പിൽ മീഡിയ തമ്പടിച്ചിരിക്കുന്ന കാര്യം അവനെ അറിയിച്ചു. വിവരം വളരെ വേഗം പരക്കപ്പെടുകയായിരുന്നു. ഇതറിഞ്ഞതോടെ വാർഡിൽ നിന്നും കുട്ടിയെ റൂമിലേക്ക് മാറ്റുവാൻ അവർ തീരുമാനിച്ചു. ഡോങ്ഹോങ് വേഗത്തിൽ കുട്ടിയുടെ അടുത്തേക്കെത്തി. പക്ഷേ ഹോസ്പിറ്റലിനകത്തേക്ക് കടന്നു വന്ന മീഡിയ അവരെ വളയുവാനായി തുടങ്ങി. ഇത് കണ്ടതും സ്ട്രെച്ചറിൽ നിന്ന് തന്റെ മകളെയും എടുത്ത് ടയർ വഴി ഡോങ്ഹോൺ മുകളിലെ മുറിയിലേക്കൂടി. മീഡിയക്കാരെ കയറ്റിവിടാതെ കരഞ്ഞപേക്ഷിച്ചുകൊണ്ട് മീഹി ടയറിന് വട്ടം നിന്നു. തന്റെ മകളെ എടുത്തോടി മുകളിലെ റൂമിലേക്കെത്തിയ ഡോങ്ഹു അവളെ കട്ടിലിൽ കിടത്തി. ഈ കാഴ്ചകളെല്ലാം കണ്ട് സോവോൺ ഭയപ്പെട്ടു പോയിരുന്നു. പെട്ടെന്നാണ് ഡോങ്ഹോൺ അത് ശ്രദ്ധിച്ചത്. സോവോണിന്റെ കൊളോസ്റ്റോമി ബാഗ് വിട്ടുപോയിരിക്കുന്നു. വിസർജ്യം കട്ടിലിലേക്ക് പരന്നൊഴുകുന്നു. സോവോണും ഇത് കണ്ടു. അവൾ പരിഭ്രാന്തയാവാനായി തുടങ്ങി. അങ്ങോട്ടേക്ക് മീഹിയും വന്നെത്തിയിരുന്നു. മീഹി ഡോക്ടറെ വിളിക്കുവാനായി പുറത്തേക്കൂടി. ഈ സമയം ഡോങ്ഹോൺ തന്റെ മകളുടെ വസ്ത്രമുയർത്തി അതെന്താണെന്ന് നോക്കുവാനായി തുനിഞ്ഞു. പക്ഷെ പെട്ടെന്ന് സോവോണിൽ മാറ്റങ്ങൾ വന്നു. അവൾ തന്റെ കാലുകൾ ചേർത്തു പിടിച്ചു. തന്റെ അച്ഛനെ പീഡകനായി അവൾ ചിന്തിച്ചു. അവളുടെ കണ്ണുകൾ മലന്നു. ഒന്നും ചെയ്യല്ലേ എന്ന് വിളിച്ചു പറഞ്ഞ് അവൾ കരഞ്ഞുകൊണ്ടിരുന്നു. ആ അച്ഛന്റെ മനസ്സു തകർക്കുന്നതായിരുന്നു അതെല്ലാം. നഴ്സിംഗ് റൂമിനടുത്തേക്ക് ഓടിയെത്തിയ മീഹി അവിടെ കുഴഞ്ഞു വീണു. മീഹിയെ ഉടൻ ഹോസ്പിറ്റലിൽ മറ്റൊരിടത്ത് അഡ്മിറ്റ് ചെയ്യപ്പെട്ടു. ഡോക്ടർമാർ റൂമിലേക്ക് കുതിച്ചെത്തി. പ്രശ്നങ്ങൾ പരിഹരിച്ചു. പക്ഷേ തന്റെ മകൾ ഒരു പീഡകനെ പോലെ തന്നെ കണ്ടത് ആ അച്ഛന് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. ആ കാഴ്ചകൾ അയാളുടെ ഹൃദയം തകർത്തു. സമയം കടന്നുപോയി. തന്റെ ഭാര്യ 5 മാസം ഗർഭിണിയാണെന്ന കാര്യം ഡോങ്ഹോൺ അറിഞ്ഞു. എന്തുകൊണ്ടാണ് നീ ഇത്ര നാളായിട്ടും എന്നോട് ഇത് പറയാതിരുന്നതെന്ന് ഏറെ വേദനയോടെ ഡോങ്ഹോൺ മീഹിയോട് ചോദിച്ചു. അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കാൻ ധൈര്യമില്ലാതെ തിരിഞ്ഞുകിടന്ന് മീഹി പറഞ്ഞു, ഞാനിത് പറയുവാനായിരിക്കുകയായിരുന്നു, പക്ഷേ നമ്മുടെ മകൾക്കത് പറ്റിയപ്പോൾ എന്റെ എല്ലാ ഓർമ്മയും കൈവിട്ടുപോയി. ഞാനത് പറയുവാൻ മറന്നു. 5 മാസമായിട്ടും നീ ഈ കുട്ടിയെ വേണ്ടാന്ന് വെക്കാൻ വല്ലതും തീരുമാനിച്ചിരുന്നു. മീഹി പറഞ്ഞു, അങ്ങനൊന്നുമില്ല, കുട്ടി ആരോഗ്യവാനാണെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. തനിക്കൊരു കൊച്ചുണ്ടാകാൻ പോകുന്നു എന്ന സന്തോഷ വാർത്ത അറിഞ്ഞിട്ടും ഡോങ്ഹുവിന് തീരെ സന്തോഷമുണ്ടായിരുന്നില്ല. തന്റെ മകളെപ്പറ്റിയുള്ള ചിന്തകൾ മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ മനസ്സിൽ. അയാൾ നടന്ന് തന്റെ മകളുടെ റൂമിലേക്ക് കയറി. തന്റെ അച്ഛനെ കാണാതിരിക്കുവാൻ വേണ്ടി ഒരു തുണി കൊണ്ട് മൂടിയിരിക്കുകയായിരുന്നു സോവോണപ്പോൾ. അവിടെ ഇരുന്ന് ഡോങ്ഹോൺ തന്റെ മകളോടായി പറഞ്ഞു, മോളുടെ അവസ്ഥ അച്ഛന് മനസ്സിലാകും. അമ്മയ്ക്ക് എപ്പോഴും ഇങ്ങോട്ട് വരാനാകില്ല, അമ്മയ്ക്ക് സുഖമില്ല. മോൾ പറയുമായിരുന്നില്ലേ വീട്ടിൽ കളിക്കാൻ ഒരു കൂട്ട് വേണമെന്ന്. അമ്മയുടെ വയറ്റിൽ ഇപ്പോൾ ഒരു കുഞ്ഞുവാവയുണ്ട്. ഞാൻ പറഞ്ഞത് മോൾക്ക് മനസ്സിലായോ? പക്ഷേ സോവോൺ ഒന്നും മിണ്ടുന്നുണ്ടായിരുന്നില്ല. അത് ഡോങ്ഹോണിനെ കൂടുതൽ വേദനപ്പെടുത്തി. ശേഷം മോളോടായി ചോദിച്ചു, മോൾ എന്തിനാ ഇങ്ങനെ തലവഴി മൂടിയിരിക്കുന്നത്? അച്ഛനെ കാണുവാൻ മോൾക്ക് നാണമാണോ? അതെ എന്ന് സോവോൺ തലകുലുക്കി. അതാ അച്ഛന്
സഹിക്കുവാൻ കഴിയുന്നതിലപ്പുറമായിരുന്നു. അയാൾ അവിടെ ഇരുന്ന് പൊട്ടിക്കരഞ്ഞു. ഈ കാഴ്ച വാതിലിന് പുറത്തു നിന്നിരുന്ന ലേഡി കോൺസ്റ്റബിൾ കാണുകയും ചെയ്തു. ശേഷം സ്വബോധം വീണ്ടെടുത്ത അദ്ദേഹം കരച്ചിൽ പെട്ടെന്ന് നിർത്തി തന്റെ മകളോടായി പറഞ്ഞു, ഞാൻ പുറത്തു നിൽപ്പുണ്ടാകും, മോളാ തുണി മാറ്റി സ്വസ്ഥമായി കിടന്നുറങ്ങിക്കോളൂ. അദ്ദേഹം പുറത്തേക്ക് കടന്നു വന്നു. അവിടെ ഉണ്ടായിരുന്ന ലേഡി കോൺസ്റ്റബിൾ സൺഫ്ലവർ ഹോസ്പിറ്റലിന്റെ വിസിറ്റിംഗ് കാർഡ് അദ്ദേഹത്തിനായി നൽകി. ശേഷം പറഞ്ഞു, നിങ്ങൾ എന്തായാലും ഇവരെ കൺസൾട്ട് ചെയ്യണം. കുട്ടിക്ക് സംഭവിച്ചിരിക്കുന്ന പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ പരിഹരിക്കുവാൻ അവർക്കേ സാധിക്കുള്ളൂ. ആ കോൺസ്റ്റബിളിന്റെ കയ്യിൽ കോക്കോമോങ്ങിന്റെ ഒരു ബലൂൺ ഉണ്ടായിരുന്നു. അദ്ദേഹം അത് വാങ്ങി. തന്റെ മകളുടെ പ്രിയപ്പെട്ട കാർട്ടൂൺ കഥാപാത്രമാണ്. തന്റെ മുഖം കാണുമ്പോഴാണ് മകൾക്ക് വിഷമമുള്ളതെങ്കിൽ മുഖം മറച്ചുവെച്ച് അവളുടെ മുമ്പിൽ ചെന്നാൽ അവൾ തന്നോട് സംസാരിച്ചാലോ? ആ ചിന്തയിൽ ആ ബലൂണുമായി അദ്ദേഹം ബാത്റൂമിൽ കയറി. അത് തന്റെ മുഖത്ത് വെച്ചുകെട്ടുവാൻ ശ്രമിച്ചു. പക്ഷേ അതിന് സാധിക്കുന്നുണ്ടായിരുന്നില്ല. ശേഷം ബലൂൺ പൊട്ടിച്ച് അതിനുള്ളിൽ തന്റെ തല കടത്തി അദ്ദേഹം പുറത്തേക്കിറങ്ങി. പെട്ടെന്നായിരുന്നു ഒരു നഴ്സ് അങ്ങോട്ട് കയറി വന്നത്. ആ രൂപം കണ്ട് അവർ പെട്ടെന്ന് പേടിച്ചു. ഉടൻ ഡോങ്ഹോൺ ആ മുഖമൂടി ഊരി മാറ്റി. സാർ എന്താ ഇവിടെ ചെയ്യുന്നതെന്ന് ആ നഴ്സ് ചോദിച്ചു. ഏയ്, ഞാനൊന്നും ഒന്നുമില്ലെന്ന് പറഞ്ഞ് അദ്ദേഹം ഊരിയ മുഖം മൂടി മടക്കി പുറത്തേക്കു കടന്നു. ദിവസങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴേക്കും രണ്ടാഴ്ചയോളം കടന്നിരുന്നു. ഡോങ്ഹോണിന്റെ ചിലവുകൾ കൂടി വന്നു. അയാളുടെ പക്കൽ പണമുണ്ടായിരുന്നില്ല. താൻ തന്റെ ജോലി രാജിവെക്കുകയാണെന്നും തനിക്ക് കിട്ടാനുള്ള പണം സെറ്റിൽ ചെയ്യണമെന്നും പറഞ്ഞ് മാനേജറും തന്റെ പ്രിയ സുഹൃത്തുമായ ഗ്വാങ് സിക്കിനെ ഡോങ്ഹോൺ വിളിച്ചു. പക്ഷേ ഗ്വാങ് സിക്കിന് കാര്യങ്ങൾ മനസ്സിലാകുമായിരുന്നു. അദ്ദേഹം പറഞ്ഞു, നീ ജോലി കളയരുത്. ആ ജോലി നിനക്കേറെ പ്രധാനപ്പെട്ടതാണ്. നീ ലീവിലാണെന്ന് ഞങ്ങൾക്കൊക്കെ അറിയാം. നിനക്ക് പണം വേണമെങ്കിൽ ഞാൻ അത് തന്നോളാം. പക്ഷേ ഡോങ്ഹോൺ ആദ്യം പണം വേണ്ടെന്ന് പറഞ്ഞെങ്കിലും പ്രിയ സുഹൃത്ത് പിന്നെയും നിർബന്ധിച്ചപ്പോൾ അവൻ അത് വാങ്ങുവാൻ തയ്യാറായി. സിനിമയുടെ ആദ്യ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. കഥ തുടർന്നു കേൾക്കുവാനായി ഇപ്പോൾ മുകളിൽ പ്രത്യക്ഷപ്പെട്ട പോപ്പ് അപ്പ് കാർഡിലോ താഴെ കമന്റിലോ ഡിസ്ക്രിപ്ഷനിലോ ഉള്ള ലിങ്കിലോ ക്ലിക്ക് ചെയ്യുക.